ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരികയാണ്. കയ്യോന്നി ഉപയോഗിച്ച് എണ്ണ കാച്ചുന്ന ഒരു വിധമാണ് ഞാൻ കാണിക്കുന്നത്. ഈ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ആണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്തേക്കാം. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കയ്യോന്നി ഇട്ട് കൊടുക്കുകയാണ്. കയ്യോന്നിയുടെ തണ്ടും ഇലയും പൂവും വേരുൾപ്പെടെ നമ്മളെല്ലാം എണ്ണ കാച്ചുന്നതിനായിട്ട് ഉപയോഗിക്കും. ഇതെല്ലാം അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 3 ചെമ്പരത്തിപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കൈവശം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ കൂടുതൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ വളരെ നല്ലതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചെറുതായി ചൂടായതിനു ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ വേണം എണ്ണ കാച്ചിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. എണ്ണ പാകമായി കഴിയുമ്പോൾ ഈ പാചകമൊക്കെ മാറി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തതെല്ലാം നന്നായിട്ടൊന്നും മുരിഞ്ഞു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു രീതിയിൽ വേണം എണ്ണ കാച്ചിയെടുക്കാൻ. തുടരെ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ കയ്യോന്നിയും ചെമ്പരത്തിപ്പൂവും മാത്രമാണ് അരച്ചത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കറ്റാർവാഴ കിട്ടുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈവശം ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ചേർക്കാതിരുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ കയ്യൂന്നി മാത്രം ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ കാച്ചെണ്ണ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്താണ്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ പതിവൊക്കെ ഏകദേശം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എണ്ണ കാച്ചിയെടുക്കേണ്ട രീതി. ഇതാണ്. ഇനി നമുക്കത് നോക്കാം, അതിൽ ഇട്ടിരുന്നതൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോഴാണ് എണ്ണ പാകമായെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ വെച്ച് നന്ന് അരിച്ചെടുക്കണം. കഴുകി ഉണങ്ങി ഒരു ബോട്ടിലിൽ നമുക്ക് ഈ എണ്ണ സൂക്ഷിക്കാവുന്നതാണ്. അത് നമ്മൾ കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമുക്ക് നല്ല പ്രയോജനമാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണെങ്കിൽ, സമയമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇത് നേരിട്ട് പുരട്ടിയാലും മതി. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്നും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഒട്ടും താമസിയാതെ കാണാം. താങ്ക് യു.